നമസ്കാരം. 9 PM ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 11,257 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് സ്ഥിരീകരിച്ചത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്ക്. എറണാകുളത്തും കോഴിക്കോട്ടും 2,000 മുകളിൽ കോവിഡ് രോഗികൾ. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തിന് കൂടുതൽ തുക. സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കാൻ വൈസ് ചാൻസലർമാർക്ക് ഗവർണറുടെ നിർദ്ദേശം. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് മാറ്റമില്ല. തൃശൂർ പൂരം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാളെ യോഗം. കോവിഡിൽ വിറങ്ങലിച്ച് രാജ്യം. പ്രതിദിന കോവിഡ് വ്യാപനത്തിൽ റെക്കോർഡ് വർധന. മഹാരാഷ്ട്രയിലും ദില്ലിയിലും സ്ഥിതി അതീവ ഗുരുതരം. ദില്ലിയിൽ ICUകൾക്കും ഓക്സിജൻ സിലിണ്ടറുകൾക്കും കടുത്ത ക്ഷാമമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഞായറാഴ്ച തമിഴ്നാട്ടിൽ മുഴുവൻ സമയ കർഫ്യൂ. JEE മെയിൻ പരീക്ഷ മാറ്റി. പുതുക്കിയ തീയതി 15 ദിവസം മുൻപ് അറിയിക്കുമെന്ന് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം. ഭാര്യയുടെ നിയമനവും ഗവേഷണ പ്രബന്ധവും വിവാദത്തിലാക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ CPIM നേതാവ് PK ബിജു നിയമ നടപടിക്ക്. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജു വൈസ് ചാൻസലർക്ക് കത്ത് നൽകും. ബിജുവിന്റെ ഭാര്യയുടെ നിയമനകാര്യത്തിൽ കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന കോൺഗ്രസ് അനുകൂല സംഘടന. കൈരളി ന്യൂസ് ഇംപാക്ട്. കത്വ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് CK സുബൈറിന് ED നോട്ടീസ്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. KM ഷാജിയുടെ അനധികൃത സ്വത്തു സമ്പാദന കേസ് അന്വേഷണം. ഷാജിയുടെ ബിനാമികളിലേക്കും. ഷാജി ബിനാമികളുടെ പേരിൽ കോടികളുടെ സ്വത്ത് വാങ്ങിക്കൂട്ടിയതായി വിജിലൻസിന് വിവരം. IPLൽ ബാംഗ്ലൂരിന് 3-ാം ജയം. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 38 റൺസിന്. പോയിന്റ് പട്ടികയിൽ ബാംഗ്ലൂർ 1-ാമത്. 2-ാം മത്സരത്തിൽ ഡൽഹിക്കെതിരെ പഞ്ചാബ് ശക്തമായ നിലയിൽ. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം കോവിഡ് കണക്കുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. കോവിഡ് സംബന്ധിച്ച വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമാണ് സംസ്ഥാനത്ത്. അതായത് ആശങ്കയുയർത്തിക്കൊണ്ടുള്ള ഒരു കണക്ക്. ഇന്ന് 11,257 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.77%. 2 ജില്ലകളിൽ 2,500 5 ജില്ലകളിൽ 1,000 പ്രതിദിന രോഗികൾ. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അന്യസംസ്ഥാനത്തു നിന്നും വരുന്നവർക്ക് RT-PCR പരിശോധന കേരളം നിർബന്ധമാക്കി. സംസ്ഥാനത്ത് 2 ദിവസമായി നടത്തിയ കോവിഡ് കൂട്ടപരിശോധനയുടെ ഭാഗമായി കൂടിയാണ് പ്രതിദിന കണക്ക് കുത്തനെ കൂടിയത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 269 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16,762 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 1,159 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 67 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 2,835. കോഴിക്കോട് 2,560, തൃശൂർ 1,780, കോട്ടയം 1,703, മലപ്പുറം 1,677, കണ്ണൂർ 1,451, പാലക്കാട് 1,077, തിരുവനന്തപുരം 990, കൊല്ലം 802, ആലപ്പുഴ 800, ഇടുക്കി 682, പത്തനംതിട്ട 673, കാസർഗോഡ് 622, വയനാട് 605 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,08,898 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77%. 25 മരണത്തോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4,929. 4,565 പേർ രോഗമുക്തിയും നേടി. ഇന്ന് പുതിയ 10 പ്രദേശങ്ങളെയും ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. ജനിതക വകഭേദം വന്ന വൈറസിന്റെ സാന്നിധ്യം ഇതര സംസ്ഥാനങ്ങളിൽ മാരകമാകുന്ന പശ്ചാത്തലത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് കേരളം RT-PCR പരിശോധന നിർബന്ധമാക്കി. കേരളത്തിലെത്തി 48 മണിക്കൂറിനകം പരിശോധന നടത്തണം. പരിശോധന നടത്തിയില്ലെങ്കിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലകൾക്ക് 5 കോടി രൂപയും സർക്കാർ അനുവദിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ജാഗ്രതയ്ക്ക് യാതൊരു കുറവും ഉണ്ടാകരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കണക്കുകൾ മുൻപോട്ട് പോകുന്നത്. കോവിഡ് ജാഗ്രതയിൽ രാജ്യവും വളരെ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു, നടപടികൾ സ്വീകരിക്കുന്നു. ഇന്ന് 2.5 ലക്ഷം കടന്നിരിക്കുകയാണ് കോവിഡ് കേസുകൾ നമ്മുടെ രാജ്യത്ത് എന്ന് പറയുന്നത്. 24 മണിക്കൂറിനിടെ 2,61,500 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1,501 മരണവും റിപ്പോർട്ട് ചെയ്തു. കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങി വരുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കി സംസ്ഥാനങ്ങൾ. ആക്റ്റീവ് കേസുകളുടെ നിരക്ക്
12% കടന്നിരിക്കുന്നത്. രാജ്യം സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അതേസമയം ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രം ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിച്ചു. ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ ക്രമാതീതമായി ഉയരുന്നത്. 24 മണിക്കൂറിൽ 261,500 പുതിയ കേസുകളും 1,501 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 1,800,000 ആളുകളാണ് ചികിത്സയിൽ തുടരുന്നത്. കുംഭമേളയിൽ പങ്കെടുത്ത 229 സന്യാസിമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങുന്നവർക്ക് സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു തുടങ്ങി. ദില്ലിയിൽ കുംഭമേള കഴിഞ്ഞു വരുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കി. ഒഡീഷയിലേക്ക് എത്തണമെങ്കിൽ RT-PCR ടെസ്റ്റ് വേണമെന്ന് സർക്കാർ അറിയിച്ചു. അതേസമയം മഹാരാഷ്ട്രയിൽ 67,123 കേസുകളും 419 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ദില്ലിയിൽ 25,000 കേസുകളും UPയിൽ 27,357 കേസുകളും 120 മരണങ്ങളും സ്ഥിരീകരിച്ചു. കർണാടകയിൽ 17,489 പേർക്കും കേരളത്തിൽ 13,835 പേർക്കും രോഗം ബാധിച്ചു. തമിഴ്നാട്ടിൽ 9,344 ഗുജറാത്തിൽ 9,541 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ സംസ്ഥാനങ്ങൾക്ക് സാഹചര്യമനുസരിച്ച് നടപ്പാക്കാനാണ് നിർദ്ദേശം. രാജ്യതലസ്ഥാനമായ ദില്ലിയിലും രാജസ്ഥാനിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലും വാരാന്ത്യ കർഫ്യൂ തുടരുകയാണ്. കൊറോണ കെ ലിയേ ബെഡ് റിസർവ് ഹേ വോ ബെഡ് കാഫി തേജി സേ ഖതം ഹോതേ ജാ രഹേ ഹേ ICU ബെഡ്സ് കി ഖാസ് കർ കാഫി കമ്മി ഹോ ഗയി ഹേ ലഗ്ഭഗ് സാരേ ദില്ലി കെ ICU ബെഡ്സ് മിലാ കെ 100 സേ ബി കം ICU ബെഡ്സ് പൂരേ ദില്ലി മേ ബചേ ഹേ. അതിനിടയിൽ കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഓക്സിജൻ പ്ലാന്റുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. 162 പ്ലാന്റുകൾ കൂടി പ്രവർത്തനക്ഷമമാകുന്നതോടെ മെഡിക്കൽ ഓക്സിജന്റെ ശേഷി 154.19 മെട്രിക് ടൺ വർദ്ധിക്കും. സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ സാഹചര്യം ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. കൈരളി ന്യൂസ്, ദില്ലി. രാജ്യത്ത് ഇത്തരത്തിൽ കോവിഡ് സാഹചര്യം വിലയിരുത്തപ്പെടുന്നു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ജാഗ്രതയോടെ മുൻപോട്ട് പോകാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം സംസ്ഥാനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളവ ഏത് രീതിയിൽ നടത്തണം എന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. നമുക്ക് അതിന്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തൃശൂർ പൂരം നടത്തിപ്പിലെ നിയന്ത്രണങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാളെ വീണ്ടും യോഗം ചേരും. നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്നാണ് ദേവസ്വങ്ങളുടെ ആവശ്യം. ആനപ്പാപ്പാന്മാർക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കണം. ഒറ്റ ഡോസ് വാക്സിൻ എടുത്തവർക്ക് പ്രവേശനം നൽകണം എന്നീ ആവശ്യങ്ങളാണ് ദേവസ്വം ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പിന് ചില നിബന്ധനകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ ഇളവ് വേണമെന്നാണ് ദേവസ്വം ഭാരവാഹികളുടെ ആവശ്യം. പൂരനഗരിയിൽ പ്രവേശിക്കാൻ 2 ഡോസ് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയ നിബന്ധന പിൻവലിക്കണമെന്നാണ് ദേവസ്വങ്ങളുടെ ഒരാവശ്യം. ആദ്യ ഡോസ് എടുത്തവർക്കും പൂരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകണം. ആദ്യ ഡോസ് മാത്രം സ്വീകരിച്ചവർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൂടി കരുതിയാൽ പൂരനഗരിയിൽ പ്രവേശിക്കാം എന്നിളവ് വരുത്തിയെങ്കിലും ദേവസ്വം പ്രതിനിധികൾ തൃപ്തരായില്ല. ആനപ്പാപ്പാന്മാർക്ക് RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കിയത് പിൻവലിക്കണമെന്നാണ് മറ്റൊരാവശ്യം. ഒരാനയ്ക്ക് 3 പാപ്പാന്മാരുണ്ട്. അതിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായാൽ മറ്റ് 2 പാപ്പാന്മാരും നിരീക്ഷണത്തിൽ പോകേണ്ടി വരും. ആനയെ പൂരം എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാനുമാവില്ല. ഈ സാഹചര്യത്തിൽ പാപ്പാന്മാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ നടപടി പിൻവലിച്ചില്ലെങ്കിൽ പൂരം നടത്തിപ്പ് അവതാളത്തിലാകുമെന്ന് ദേവസ്വം ഭാരവാഹികൾ ഇന്ന് നടന്ന യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലാണ് നാളെ വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ, കമ്മീഷണർ, DMO, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കൈരളി ന്യൂസ്, തൃശൂർ. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഏപ്രിലിൽ നടത്താനിരുന്ന JEE മെയിൻ പരീക്ഷ മാറ്റിവെച്ചു. April 27, 28, 30 തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. പുതിയ തീയതികൾ പിന്നീട് അറിയിക്കുമെന്നും പരീക്ഷയുടെ 15 ദിവസം മുൻപെങ്കിലും തീയതി പ്രഖ്യാപിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കണമെന്ന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് CBSE 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കുകയും 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് JEE മെയിൻ പരീക്ഷയും മാറ്റിവെച്ചത്.
കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും നാളെ മുതൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി. ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് പരീക്ഷകൾ മാറ്റിയത്. കേരള സർവകലാശാല മെയ് 10 മുതൽ പരീക്ഷ പുനഃക്രമീകരിക്കും. മറ്റു സർവകലാശാലകൾ കോവിഡ് സാഹചര്യം അനുസരിച്ചായിരിക്കും തീയതി തീരുമാനിക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രവേശനത്തിന് ഇരട്ട സംവരണം ഏർപ്പെടുത്താനുള്ള അധികാരം സർക്കാരിനുണ്ടെന്ന് കേരളം സുപ്രീംകോടതി അറിയിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് മുഖേനയാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരിക്കൽ സംവരണത്തിലൂടെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചവർക്ക് വീണ്ടും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രവേശനത്തിന് സംവരണം നൽകുന്നത് ഇരട്ട സംവരണം ആണെന്നാണ് സമസ്ത നായർ സമാജം ഉൾപ്പെടെയുള്ള ഹർജിക്കാരുടെ വാദം. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. വള്ളികുന്നത്ത് അഭിമന്യു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കൂടുതൽ പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട് എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് സംഭവം നടന്ന സ്ഥലത്തെത്തി തെളിവെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. RSS അക്രമികൾ കുത്തിക്കൊലപ്പെടുത്തി അഭിമന്യുവിന്റെ വീട്ടിൽ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഇപ്പോൾ വഹിക്കുന്ന A.വിജയരാഘവൻ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. നാടൊന്നാകെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വേളയിലാണ് RSSകാർ കൊലപാതകത്തിനായി തെരഞ്ഞെടുക്കുന്നതെന്നും ഇത് അപലപനീയമെന്നും വിജയരാഘവൻ പറഞ്ഞു. അക്രമത്തെ ആക്രമണം കൊണ്ട് CPIM നേരിടില്ലെന്ന് A.വിജയരാഘവൻ. RSS ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ വള്ളികുന്നത്തെ അഭിമന്യുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാധനാലയങ്ങളെ RSS അക്രമ കേന്ദ്രങ്ങളാക്കുന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞു. മത സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കുക, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക, അതിനെ എതിരി നിൽക്കുന്നവരെ കൊലപ്പെടുത്തുക എന്ന സംഘപരിവാർ ശൈലിയെ നമ്മുടെ സമൂഹം ഒറ്റപ്പെടുത്തണം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജീവിനൊപ്പമായിരുന്നു വിജയരാഘവൻ അഭിമന്യുവിന്റെ വീട്ടിലെത്തിയത്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒന്നായി RSS മാറിയിരിക്കുന്നു. ഒരു തരത്തിലും മനുഷ്യത്വമില്ലാത്ത ഒരു സംഘം എന്ന നിലയിലാണ് അവരുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതാണ്. രാവിലെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും അഭിമന്യുവിന്റെ വീട്ടിലെത്തിയിരുന്നു. അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതി സജയജത്തിനൊപ്പം അഭിമന്യുവിന്റെ സഹോദരനെ കൊലപ്പെടുത്താൻ എത്തിയതായിരുന്നു ഇവർ. 20-ഉം 23-ഉം വയസ്സുള്ള പ്രണവ്, ആകാശ് എന്നിവരെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇരുവരും RSS പ്രവർത്തകരാണ്. ഇനിയും 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇവരെയും ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഷജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ഭാര്യയുടെ നിയമനവും ഗവേഷണ പ്രബന്ധവും വിവാദത്തിലാക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ CPIM നേതാവ് PK ബിജു നിയമ നടപടിക്ക്. ബിജുവിന്റെ ഭാര്യയുടെ ഗവേഷണ പ്രബന്ധം ഡേറ്റ മോഷണമാണെന്ന ആരോപണം അന്വേഷിക്കാൻ വൈസ് ചാൻസലർക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചതായി PK ബിജു. സ്ഥാപിത താൽപര്യത്തോടെ കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന കോൺഗ്രസ് അനുകൂല സംഘടന. മലയാള മനോരമ ദിനപത്രമാണ് PK ബിജുവിന്റെ ഭാര്യ വിജി വിജയന്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഡാറ്റ മോഷണം എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന കോൺഗ്രസ് അനുകൂല സംഘടനാ ഭാരവാഹികളാണ് ഈ ആരോപണത്തിന് പിന്നിൽ. രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പബ്ബീർ എന്ന വെബ്സൈറ്റാണ് ഈ ഡാറ്റ മോഷണം കണ്ടെത്തിയെന്നാണ് ആരോപണം ഉന്നയിച്ചവർ പറയുന്നത്. എന്നാൽ വസ്തുത എന്താണെന്ന് നോക്കാം. പൊതുസമൂഹവും ഗവേഷകരുമായുള്ള സംവാദം ഉറപ്പാക്കാനുള്ള ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് പബ്ബീർ എന്ന സ്വകാര്യ വെബ്സൈറ്റ്. അവിടെ ഒരു വ്യക്തി ഈ ഗവേഷണ പ്രബന്ധത്തിൽ ഡാറ്റ മോഷണമുണ്ടെന്നൊരു ആരോപണം ഉന്നയിച്ചു. യാതൊരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ നടത്തിയ ഈ ആരോപണമാണ് തെളിവെന്ന പേരിൽ പത്രത്തിൽ വാർത്തയായി അച്ചടിച്ചു വന്നത്. സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആർട്ടിക്കിളുകളെക്കുറിച്ച് ആർക്കും അഭിപ്രായം രേഖപ്പെടുത്താമെന്നിരിക്കെ ഫാക്ട് ചെക്കിംഗ് നടത്താതെയാണ് വാർത്ത നൽകിയത്. വിഷയവിദഗ്ധരും UGC ഗവർണറുടെയും പ്രതിനിധികൾ അടങ്ങുന്ന സമിതിയാണ് വിജി വിജയന്റെ നിയമനം നടത്തിയത്. എന്നാൽ നിയമനത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതിയോടെയാണ് ബിജുവിന്റെ ഭാര്യയടക്കം 46 നിയമനങ്ങൾ സർവകലാശാല നടത്തിയത്. ഇതിൽ നിന്നും ഒരു നിയമനം മാത്രം അടർത്തിയെടുത്ത് വിവാദമാക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണുള്ളത്. വിജി വിജയൻ സർവകലാശാല അധ്യാപികയായതിനാൽ പരസ്യ പ്രതികരണം നടത്താൻ കഴിയാത്തത് ചിലർ മുതലെടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഗവേഷണ പ്രബന്ധം സംബന്ധിച്ച് പ്രചരിക്കുന്ന നുണകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് പരാതി നൽകാനും തീരുമാനിച്ചത്. SJeevankumar, തിരുവനന്തപുരം.
കൊച്ചിയിൽ 13-കാരി വൈഗയുടെ ദുരൂഹ മരണത്തെ തുടർന്ന് സംശയകരമായ സാഹചര്യത്തിൽ കാണാതായ പിതാവ് സനുമോഹൻ പോലീസ് പിടിയിലായിട്ടുണ്ട്. കർണാടകയിലെ കാർവാറിൽ നിന്നാണ് കൊച്ചി സിറ്റി പോലീസ് ഇയാളെ പിടികൂടിയത്. രാത്രിയോടെ കൊച്ചിയിലെത്തിക്കുന്ന ഇയാളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. മകളുടെ ദുരൂഹ മരണത്തെ തുടർന്ന് കാണാതായ സനുമോഹൻ കൊല്ലൂരിലുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചി പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും സനുമോഹൻ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. തുടർന്ന് കർണാടക പോലീസിന്റെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ ഇയാൾ ഉടുപ്പി വഴി കാർവാറിലേക്ക് കടന്നതായി വ്യക്തമായി. ഈ നീക്കം മനസ്സിലാക്കിയ പോലീസ് കാർവാറിൽ വെച്ച് സനുമോഹനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ കാർവാറിൽ നിന്ന് സനുമോഹനുമായി കൊച്ചി സിറ്റി പോലീസ് കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. ഇയാളുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായെങ്കിൽ മാത്രമേ കോടതിയിൽ ഹാജരാക്കുന്നതും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയൂ. കഴിഞ്ഞ മാർച്ച് 20 കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന സനുമോഹനെയും മകൾ വൈഗയെയും കാണാതായത്. പിറ്റേന്ന് വൈഗയെ മുട്ടാർപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിനു പിന്നാലെ സനുമോഹൻ സ്വന്തം കാറിൽ വാളയാർ വഴി കടന്നുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പിന്നീട് തമിഴ്നാട്ടിൽ വ്യാപകമായി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. ഇതിനിടെ ഇയാൾക്കായി പോലീസ് വിവിധ ഭാഷകളിൽ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് സനുമോഹൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് സമീപമുള്ള ലോഡ്ജിൽ താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. ഇവിടത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. പോലീസ് എത്തുന്ന വിവരമറിഞ്ഞ് സ്വകാര്യ ബസ്സിൽ ഉടുപ്പിയിലേക്ക് കടന്നുകളഞ്ഞ സനുമോഹൻ അവിടെ നിന്നും കാർവാറിലെത്തിയപ്പോൾ പോലീസ് പിടിയിലാവുകയായിരുന്നു. അതേസമയം വൈഗയുടെ ആന്തരികാവയവ പരിശോധനയിൽ ആൽക്കഹോളിൻ്റെ അംശം കണ്ടെത്തിയിരുന്നു. വൈഗയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സനുമോഹനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി. കൈരളി ന്യൂസ് ഇംപാക്ട്. കത്വ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നേതാവ് CK സുബൈറിന് ED നോട്ടീസ്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ്. PK ഫിറോസിനെയും ചോദ്യം ചെയ്തേക്കും. കത്വ ഉന്നാവോ ഫണ്ട് വെട്ടിപ്പിലാണ് യൂത്ത് ലീഗ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി CK സുബൈറിന് ED ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 22 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. കത്വോ ഉന്നാവോ പെൺകുട്ടികളുടെ കുടുംബത്തിനായി യൂത്ത് ലീഗ് നടത്തിയ ധനസമാഹരണ ഫണ്ടിൽ വെട്ടിപ്പ് നടത്തി എന്നതാണ് ആരോപണം. 1 കോടിയോളം രൂപ ഇരകൾക്ക് കൈമാറാതെ സംസ്ഥാന നേതാക്കൾ വകമാറ്റി ചെലവിട്ടു എന്നും ആരോപണം ഉയർന്നിരുന്നു. 15 ലക്ഷം രൂപ PK ഫിറോസിന്റെ കേരള യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന ആരോപണവുമായി യൂസഫ് പടനിലവും രംഗത്തെത്തി. കൃത്യമായ ബാങ്ക് രേഖകൾ ഹാജരാക്കാമെന്ന് ആദ്യം വ്യക്തമാക്കിയെങ്കിലും പിന്നീട് അതും പുറത്തുവിടാൻ യൂത്ത് ലീഗ് ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ കഴിഞ്ഞില്ല. ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ മൊയിൻ അലി തങ്ങളും യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ചും വിദേശത്തു നിന്നും യൂത്ത് ലീഗ് പിരിച്ച പണം എവിടെ പോയി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ യൂത്ത് ലീഗിനെയും ലീഗിനെയും വലിയ പ്രതിസന്ധിയിലാക്കി. കൃത്യമായി ഒരു മറുപടി നൽകാൻ പോലും ഈ വിഷയത്തിൽ ലീഗ് നേതൃത്വത്തിനും കഴിഞ്ഞില്ല. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും CK സുബൈറിനെ നീക്കിയെങ്കിലും ലീഗിലിപ്പോഴും കത്വ ഫണ്ട് വിവാദം പുകയുകയാണ്. അതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവും യൂത്ത് ലീഗ് നേതാക്കളെ തേടിയെത്തിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. അതേസമയം KM ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷണം ഷാജിയുടെ ബിനാമികളിലേക്കും സംസ്ഥാനത്തിനകത്തും പുറത്തും ഷാജി ബിനാമികളുടെ പേരിൽ കോടികളുടെ സ്വത്ത് വാങ്ങിക്കൂട്ടിയതായി വിജിലൻസിന് വിവരം ലഭിച്ചു. ഷാജിക്ക് ഫണ്ട് നൽകുന്നവരെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി MLA പ്രതിയായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം ഷാജിയുടെ ബിനാമി എന്ന വിവരം അന്വേഷണ സംഘത്തിനുണ്ട്. കണ്ണൂരിലെ മുസ്ലിം ലീഗ് നേതാവ്, കുട്ടയിലെ വ്യാപാരി എന്നിവരിലേക്കും അന്വേഷണം നീളും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വയനാട്ടിൽ 2 ഏക്കർ ഭൂമിയും കണ്ണൂരിൽ 10 സെന്റ് സ്ഥലവും മാത്രമാണ് താൻ വാങ്ങിയതെന്നാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിൽ ഷാജി മൊഴി നൽകിയത്. എന്നാൽ ഈ മൊഴി വിശ്വസനീയമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. ബിനാമി പേരിൽ ഭൂമിയും വാഹനങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഷാജിയുടെ പല നീക്കങ്ങളും. സ്ഥിരമായി സഞ്ചരിക്കുന്ന MLA ബോർഡ് വെച്ച ഇനോവ ക്രിസ്റ്റ കാർ ആരുടേതാണെന്ന് ഷാജി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഈ വാഹനം ഇതുവരെ ഷാജിയുടെയോ ഭാര്യയുടെയോ പേരിൽ ഉള്ളതായി പറയുന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നാമനിർദ്ദേശ പത്രികക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ തന്റെ പേരിൽ വാഹനങ്ങളൊന്നും ഇല്ലെന്നാണ് ഷാജി കാണിച്ചത്. ഭാര്യയുടെ പേരിൽ ഒരു കാറും സ്കൂട്ടറും ഉണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഇനോവ കാറിന്റെ കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതേസമയം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഷാജിയുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് പരാമർശമുണ്ട്.
വയനാട് കർണാടക അതിർത്തി പ്രദേശമായ കുട്ടയിലെ മലഞ്ചരക്ക് വ്യാപാരിയും ഷാജിയും തമ്മിലുള്ള ബന്ധവും അന്വേഷണ പരിധിയിലുണ്ട്. തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിലും ഭൂമി വാങ്ങിയതായി ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇയാളുടെ സ്വത്തുവകയിലുണ്ടായ വളർച്ചയുടെ കാരണങ്ങളും വിജിലൻസ് തിരയുന്നു. വൻതുക ഷാജിക്കായി ചെലവഴിക്കാൻ തയ്യാറുള്ള വ്യാപാരികളും വ്യവസായികളും ഉണ്ടെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത 600,000 രൂപ ഇത്തരത്തിൽ കൈവശമെത്തിയതാണോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട്. പി വി കുട്ടൻ, കോഴിക്കോട്. സർക്കാരിന്റെ ഭക്ഷ്യക്കിറ്റ് വിതരണം അവതാളത്തിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കുപ്രചരണം പൊളിയുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 1,10,71,000 കിറ്റുകളാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിക്കിടയിലാണ് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്രയധികം കിറ്റുകൾ വിതരണം ചെയ്യാൻ സാധിച്ചത്. 38.83 ലക്ഷം കിറ്റുകളാണ് ഇന്നലെ വരെ അധികമായി വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ അലംഭാവം കാണിക്കുന്നു എന്ന വിമർശനം ആദ്യം ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. മാർച്ച് മാസം 79,18,000 കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യക്കിറ്റുകളാണ് വിവിധ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തത്. അതിനു പിന്നാലെ മാർച്ച് 30 മുതൽ ഏപ്രിൽ മാസത്തെ കിറ്റുകൾ വിതരണം ചെയ്യാനും ആരംഭിച്ചു. കഴിഞ്ഞ 20 ദിവസം കൊണ്ട് 31,53,000 കാർഡ് ഉടമകൾക്ക് കിറ്റ് എത്തിച്ചു. 38,83,000 കാർഡ് ഉടമകളുടെ കിറ്റുകൾ പാക്കിങ്ങിന് തയ്യാറായി കഴിഞ്ഞു. ഇന്നലെ മാത്രം 438,58,000 കാർഡ് ഉടമകൾ ഭക്ഷ്യക്കിറ്റ് കൈപ്പറ്റുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിൽ തുടർച്ചയായ അവധി ദിവസങ്ങൾ വന്നതും ഉത്തരവാദിത്തപ്പെട്ട ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരിൽ പലരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുമായിരുന്നു. കിറ്റ് സംഭരണ പാക്കിംഗ് കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരുന്നത് സ്കൂൾ കെട്ടിടങ്ങളായിരുന്നു. എന്നാൽ പരീക്ഷകൾ ആരംഭിച്ചതിന് പിന്നാലെ ചില സ്കൂൾ അധികൃതർ പാക്കിങ്ങിനായി കെട്ടിടങ്ങൾ വിട്ടുനിൽകാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യവസ്തുക്കൾ കേരളീയ ഭവനങ്ങളിലെത്തിക്കാൻ ആത്മാർത്ഥത കാണിച്ച ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും വകുപ്പിനെയും രാഷ്ട്രീയമായി താറടിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ശ്രമം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അതേസമയം ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണം മുടങ്ങിയെന്ന ആരോപണം തള്ളി സപ്ലൈകോ CMD അലി അസ്കർ പാഷ. കിറ്റ് വിതരണം പുരോഗമിക്കുന്നുണ്ട് എന്നും വിതരണം ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജോലിക്കായി ജീവനക്കാർക്ക് പോകേണ്ടി വന്നതിനാൽ മാത്രമാണ് താമസം ഉണ്ടായത് എന്നും സർക്കാർ ആവശ്യമായ തുക ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും തന്നിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കിറ്റ് വിതരണത്തിന് ക്ഷാമമുണ്ട് എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു സപ്ലൈകോ CMD അലി അസ്കർ പാഷ. മാർച്ച് മാസത്തേതിൽ വിതരണം ചെയ്യാൻ ആവശ്യമായ കിറ്റുകൾ തയ്യാറാക്കി സീൽ ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 24 മുതലാണ് ഏപ്രിൽ മാസത്തേക്ക് ആവശ്യമായ കിറ്റുകൾ തയ്യാറാക്കാൻ ആരംഭിച്ചത്. ഏപ്രിൽ മാസം 16 ലക്ഷം കിറ്റുകൾ ഇതിനോടകം വിതരണം ചെയ്തെന്നും ഇനി വിതരണം ചെയ്യാൻ ആവശ്യമായ 12 ലക്ഷം കിറ്റുകൾ പൂർത്തിയായി എന്നും അലി അസ്കർ പാഷ കൈരളി ന്യൂസിനോട് പറഞ്ഞു. മാർച്ച് കിറ്റ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. 75 ലക്ഷം ഞങ്ങൾ ക്രോസ് ചെയ്തു. ഞങ്ങളുടെ ടാർഗറ്റ് ഏകദേശം 84 ലക്ഷമാണ്. ഏപ്രിൽ കിറ്റ് ഞങ്ങൾ ആരംഭിച്ചു. ഇതിനെ ചിലർ വിളിക്കുന്നത് വിഷു കിറ്റ് എന്നാണ്, ചിലർ വിളിക്കുന്നത് ഇത് ഈസ്റ്റർ കിറ്റ് എന്നാണ്, ചിലർ റംസാൻ കിറ്റ് എന്നാണ്. പക്ഷെ ഞങ്ങൾക്കത് ഏപ്രിൽ കിറ്റാണ്. അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ ഞങ്ങൾക്ക് എലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഞങ്ങളുടെ പാക്കിംഗ് സെൻറ്റേഴ്സ് പലതും സ്കൂളായിരുന്നു വിട്ടുകൊടുക്കേണ്ട വന്നു. പിന്നെ എലക്ഷൻ ഡ്യൂട്ടിക്ക് ഞങ്ങളുടെ സ്റ്റാഫ് പോയി. ഈവൻ ഞാൻ പോലും ആസാമിൽ 1 മാസമായിട്ട് പോയിരുന്നു. എല്ലാ കിറ്റും അതാത് മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. ഏപ്രിൽ കിറ്റ് ഞങ്ങൾ ഏപ്രിൽ തന്നെ തീർക്കും. കിറ്റ് വിതരണത്തിനാവശ്യമായ 3 മാസത്തെ തുക സർക്കാർ മുൻകൂറായി നൽകിയിട്ടുണ്ട് എന്നിരിക്കെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ജീവനക്കാർക്ക് പോകേണ്ടി വന്നതും കിറ്റുകൾ നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സ്കൂളുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി വിട്ടു നൽകേണ്ടി വന്നതുമാണ് കിറ്റ് വിതരണം വൈകാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഞങ്ങൾ ഒരു റേഷൻ കടയിലും സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല. ഞങ്ങൾ ഇന്ന് 4.5 വരെ 30 ലക്ഷം ക്രോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കിറ്റ്. 1.8 ലക്ഷം ഞങ്ങൾ പാക്കിംഗ് സെൻറ്റേഴ്സിൽ റെഡിയാണ് ഡിസ്ട്രിബ്യൂഷന്. ബാക്കിയുള്ളൊന്നും ഞങ്ങൾക്ക് ഒരു ലോജിസ്റ്റിക്സ് പ്രോബ്ലം ഇല്ല. ഗവൺമെൻറ് നേരത്തെ തന്നെ പൈസ തന്നിരുന്നു, കമ്മിറ്റ് ചെയ്തിരുന്നു. അതിനുള്ള എല്ലാ നടപടിയും സപ്ലൈക്കോ എടുത്തിട്ടുണ്ട്. 3 മാസം മുമ്പ് തന്നെ ഏപ്രിൽ വരെയുള്ള കിറ്റിൻ്റെ ഫുൾ എമൗണ്ട് ഗവൺമെൻറ് ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേസമയം ക്ഷേമ കിറ്റ് വിഷുക്കിറ്റാണെന്നും വോട്ടിന് വേണ്ടിയാണ് കിറ്റ് നൽകുന്നതെന്നും ആരോപിച്ച് കിറ്റ് വിതരണം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ശ്രമിച്ചത്. എന്നാൽ ചെന്നിത്തലയുടെ ആരോപണം തെറ്റാണെന്നും നൽകുന്നത് ഏപ്രിൽ മാസത്തെ ക്ഷേമ കിറ്റാണെന്നും സപ്ലൈകോ CMD അലി അസ്കർ പാഷ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി. കോവിഡുമായി ബന്ധപ്പെട്ട് കുംഭമേള നടത്തുന്നതിനെ കുറിച്ച് അഭിനവ് ബിന്ദ്ര നടത്തിയ പ്രതികരണം അതിപ്പോൾ വളരെയധികം ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുംഭമേള സംഘടിപ്പിച്ചതിനെതിരെയാണ്
ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും ഷൂട്ടിംഗ് താരവുമായ അഭിനവ് ബിന്ദ്ര രംഗത്തെത്തിയത്. മേളയെ അനുകൂലിച്ച ഗുസ്തി താരം യോഗേശ്വർ ദത്തിന് ട്വിറ്ററിലൂടെ നൽകിയ മറുപടിയിലാണ് ബിന്ദ്ര നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് വൈറസിന് മതമില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ട്വിറ്ററിൽ കുറിപ്പ് എഴുതിയത്. കുംഭമേളയിൽ പങ്കെടുത്ത 3000-ലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് മേളയെ ന്യായീകരിച്ച് ഗുസ്തി താരമായ യോഗേശ്വർ ദത്ത് രംഗത്തെത്തിയത്. കുംഭമേള നടക്കുന്ന ഹരിദ്വാറിലേക്ക് ആരും നിയമവിരുദ്ധമായി എത്തുന്നില്ലെന്നായിരുന്നു സംഘപരിവാർ അനുഭാവി കൂടിയായ യോഗേശ്വർ ദത്തിന്റെ ട്വീറ്റ്. ചടങ്ങിൽ എല്ലാ പ്രോട്ടോക്കോളും പാലിക്കപ്പെടുന്നുണ്ടെന്നും ട്വീറ്റിൽ പറയുന്നു. എന്നാൽ യോഗേശ്വറിന്റെ ട്വീറ്റിന് രൂക്ഷമായ മറുപടിയുമായി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും ഷൂട്ടറുമായ അഭിനവ് ബിന്ദ്ര രംഗത്തെത്തി. കൊറോണ വൈറസിന് മതപരമായ വ്യത്യാസമില്ലെന്നായിരുന്നു ബിന്ദ്രയുടെ മറുപടി. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സന്ദർഭത്തിൽ തന്നെ കുംഭമേള നടത്തിയത് ശരിയായില്ല. മേളയെ അനുകൂലിച്ച യോഗേശ്വറിന്റെ പ്രസ്താവന കായിക ലോകത്തിന് തന്നെ അപമാനകരമായി മാറി. രാജ്യമറിയുന്ന കായിക താരമെന്ന നിലയിൽ പരമാവധി മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലായിരുന്നു യോഗേശ്വർ ഇപ്പോൾ നടത്തേണ്ടതെന്നും ബിന്ദ്ര മറുപടി ട്വീറ്റിൽ പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ കുംഭമേളയെ വസ്തുതകൾ മറച്ചുവെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ബിന്ദ്രയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇനി പശ്ചിമബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ 6-ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവിടെ ഇന്ന് അവസാനിച്ചു. 4 ജില്ലകളിലെ 43 മണ്ഡലങ്ങളിൽ 22-ാണ് വോട്ടെടുപ്പ് നടക്കുക. അതേസമയം ഇന്നലെ നടന്ന അക്രമങ്ങൾക്കു പിന്നിൽ BJP എന്ന തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. കമർഹന്ദിയിൽ BJP സ്ഥാനാർത്ഥി രാജു ബാനർജിയുടെ വാഹനം ആക്രമിക്കപ്പെട്ടു. ബോംബും കല്ലും തനിക്കു നേരെ എറിഞ്ഞതായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും രാജു ബാനർജി പറഞ്ഞു. കുറുൽഗച്ച മേഖലയിലെ ദേഗംഗ മണ്ഡലത്തിൽ സുരക്ഷാസേന പ്രകോപനങ്ങളൊന്നുമില്ലാതെ വെടിയുതിർത്ത സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. BJP തൃണമൂൽ വാക്പോര് ശക്തമാക്കുന്നതിനിടെ 43 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിച്ചത്. അക്രമ സംഭവങ്ങളുടെയും കോവിഡ് വ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിലാണ് 72 മണിക്കൂർ മുൻപ് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നത്. പാലക്കാട് കാരാകുറിശി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് 5 ജീവപര്യന്തം ശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയാണ് കോടതി പ്രതികൾക്ക് 5 ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 12 വർഷം മുൻപ് മണ്ണാർക്കാട് കാരാകുറിശിയിൽ മോഷണത്തിനിടെ അമ്മയെയും മകളെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതിയുടെ വിധി. 2009 ജനുവരി 5 മണ്ണാർക്കാട് കാരാകുറിശി ശാപ്പുംകുന്ന് സ്വദേശിനിയായ 65 വയസ്സുള്ള കല്യാണിയും 35 വയസ്സുകാരിയായ മകൾ ലീലയും കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇവരുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന കാരാകുറിശി സ്വദേശി സുരേഷ്, അയ്യപ്പൻകുട്ടി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യപ്പൻകുട്ടിയുടെ വിവാഹത്തിന് പണം കണ്ടെത്താനായി നടത്തിയ മോഷണത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ പ്രതികൾ കവർന്നിരുന്നു. കൊലപാതകം, കവർച്ച, അതിക്രമിച്ചു കയറൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. പ്രതികൾക്കെതിരെ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയതിന് 2 ജീവപര്യന്തവും, ആഭരണം കവർന്നതിന് 2 ജീവപര്യന്തവും, അതിക്രമിച്ചു കയറിയതിന് 1 ജീവപര്യന്തവും ഉൾപ്പെടെയാണ് 5 ജീവപര്യന്തം മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി ജഡ്ജി മധു KS ശിക്ഷ വിധിച്ചത്. നിലവിൽ തിരൂർ DYSP PK സുരേഷ് ബാബു അന്വേഷിച്ച കേസിൽ പ്രോസിക്യൂഷനായി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P ജയനാണ് ഹാജരായത്. വിധി 2 പ്രതികൾക്കും 5 ജീവപര്യന്തവും മറ്റൊരു 7 വർഷവുമാണ് വിധിച്ചിട്ടുള്ളത്. 25,000 രൂപ ഓരോ കുറ്റത്തിനും ഫൈനായി ഈടാക്കാനും പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് കൊല്ലപ്പെട്ട കല്യാണിയുടെയും ലീലയുടെയും കുടുംബാംഗങ്ങൾ പറഞ്ഞു. എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന് പോയില്ല, സന്തോഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞത് മുഴുവൻ. വിവിധ വകുപ്പുകളിലായി 1.5 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. പാലക്കാട് ജില്ലയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ശിക്ഷാവിധിയാണ് മണ്ണാർക്കാട് ജില്ലാ സ്പെഷ്യൽ കോടതി ഇരട്ടക്കൊലപാതക കേസിൽ പുറപ്പെടുവിച്ചത്. കൈരളി ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാരിൻ്റെയോ CBSE, ICSE തുടങ്ങിയ കേന്ദ്ര പരീക്ഷാ ബോർഡുകളുടെയോ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് ഉത്തരവ് ബാധകം. സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാരിൻ്റെയോ CBSE, ICSE തുടങ്ങിയ കേന്ദ്ര പരീക്ഷാ ബോർഡുകളുടെയോ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് ഉത്തരവ് ബാധകം.
സുരക്ഷാ ക്രമീകരണങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെയും ചിലയിടങ്ങളിൽ എയ്ഡഡ് സ്കൂളുകളോട് ചേർന്നും അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായുള്ള പരാതികളെ തുടർന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. അടുത്ത അധ്യയന വർഷം ഇത്തരത്തിലുള്ള സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സെക്രട്ടറിയും ഉറപ്പുവരുത്തണം. നിലവിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർപഠനം ലഭ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടി സ്വീകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ പരിധിയിലെ അംഗീകാരമുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും വേണം. ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും വേണം. എയ്ഡഡ് സ്കൂളുകളോട് ചേർന്ന് അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ഡയറക്ടറും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പെട്ടിമുടി ദുരന്ത ഭൂമിയിലെ നൊമ്പര കാഴ്ചയായി മാറിയ കുവി എന്ന നായ വീണ്ടും പെട്ടിമുടിയിൽ തിരിച്ചെത്തി. ഉടമ പളനിയമ്മയുടെ ആവശ്യം പരിഗണിച്ചാണ് പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ പരിചരണത്തിലായിരുന്ന നായയെ വിട്ടുനൽകിയത്. 8 മാസങ്ങൾക്ക് ശേഷമാണ് കുവി തന്റെ നാട്ടിൽ തിരിച്ചെത്തിയത്. പെട്ടിമുടി ദുരന്തത്തിന്റെ ഉണങ്ങാത്ത മുറിപ്പാടുകളുമായി കഴിയുന്ന പളനിയമ്മ കുവി എന്ന് നീട്ടി വിളിച്ചു. വിളികേട്ടയുടൻ തന്നെ കുവി ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ് ഓടിയെത്തി. ഉറ്റവരെ നഷ്ടമായ വേദനയിൽ കഴിയുന്ന പളനിയമ്മ തന്റെ പ്രിയപ്പെട്ട കുവിയെ തിരികെ നൽകണമെന്ന് DGP അപേക്ഷ നൽകിയിരുന്നു. ഇത് പ്രകാരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുവിയെ തിരികെ പെട്ടിമുടിയിലെത്തിച്ചത്. പെട്ടിമുടി ദുരന്തത്തിൽ മരണപ്പെട്ട പളനിയമ്മയുടെ വീട്ടിലെ നായയായിരുന്നു ഈ കുവി. അതിനെ അവർക്ക് വീണ്ടും അവർക്ക് തന്നെ വളർത്താം, മറ്റുള്ളവരെല്ലാം മരണപ്പെട്ടതിൻ്റെ അവരുടെ ഓർമ്മയായിട്ട് കൂടെ വളർത്തണമെന്ന് DGP ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണം നടത്തി. അതിൻ്റെ പ്രകാരം അതിനെ തിരിച്ച് ഇന്ന് തിരികെ ഏൽപ്പിക്കുകയാണ്. തീരാ വേദനയ്ക്കിടയിലും കുവിയെ തിരികെ ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മരണപ്പെട്ട ധനുഷ്കയുടെ മുത്തശ്ശി കൂടിയായ പളനിയമ്മ. நாங்கள் 3 பேராக இருப்போம். 22 பேருக்கு நாங்கள் 3 பேர் இருக்கோம். 3 பேர்லையும் எனக்கு இந்த பட்டி கிடைச்சது ரொம்ப சந்தோஷம். பெட்டிமுடி துரந்தத்தில் காணாதவரை கண்டத்தான் விதக்த சேனகள் போலும் பிரயாசப்பட்டப்போழான குவி தன் களிக்கூட்டி தனுஷ்கையை கிலோமீட்டர்களுக்கு அப்புறத்து நின்று கண்டெத்தியது. 2 வயசுகாருடைய சேதனையற்ற சரீரம் கண்ட மாத்திரையில் குவி குழஞ்சு வீணது ஏவரையும் கண்ணீரிலாத்திழிந்து. குவியுடைய ஸ்னேகவும் வைதக்தியும் கண்ட போலீஸ் சேனிலே ஸ்வானபரிசீலகன் அஜித் மாதவனான കുവിയെ ഏറ്റെടുക്കാനുള്ള ആഗ്രഹം ആദ്യം പ്രകടിപ്പിച്ചത്. പിന്നീട് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്ക്വാഡ് തന്നെ കുവിയെ ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ August 20 പെട്ടിമുടിയിൽ നിന്ന് മലയിറങ്ങിയ കുവി 8 മാസമായി ഇടുക്കി ഡോഗ് സ്ക്വാഡിന്റെ പരിചരണത്തിലായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി. പൊന്മുടിയിൽ നിന്ന് പോത്തിന്റെയും മാനിന്റെയും തലയോട്ടുകൾ കണ്ടെത്തി. പൊന്മുടി എസ്റ്റേറ്റിലെ ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടത്തിലാണ് തലയോട്ടുകൾ കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. പൊന്മുടി എസ്റ്റേറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വീട്ടിലാണ് വന്യമൃഗങ്ങളുടെ തലയൊട്ടികൾ കണ്ടെത്തിയത്. 4 മാനിന്റെയും 1 പോത്തിന്റെയും തലയൊട്ടിയാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഫ്ലയിംഗ് സ്ക്വാഡ് കണ്ടെത്തിയത്. പഴക്കമുള്ളവയാണ് കണ്ടെത്തിയ തലയൊട്ടികൾ. പൊന്മുടി എസ്റ്റേറ്റിലെ ആൾപ്പാർപ്പില്ലാത്ത ഒഴിഞ്ഞ കെട്ടിടത്തിൽ അടക്കിവച്ച നിലയിലായിരുന്നു തലയൊട്ടി. അനധികൃതമായി മൃഗങ്ങളെ വേട്ടയാടുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. വിശദമായ അന്വേഷണത്തിനു ശേഷം മാത്രമേ സംഭവത്തിന് പിന്നിലുള്ളവർ ആരാണെന്ന കാര്യം വ്യക്തമാകൂ. കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് സംഭവത്തെപ്പറ്റി അന്വേഷിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ചന്തേര റെയിൽവേ സ്റ്റേഷൻ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന് പരാതി. 1.5 കോടി രൂപ ചെലവഴിച്ച ഈയിടെ നവീകരിച്ച സ്റ്റേഷനിൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഒരു ട്രെയിനിനും സ്റ്റോപ്പില്ല. മുൻപ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന വണ്ടികൾ പോലും ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിർത്താതെ പോവുകയാണ്. 3 ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടതാണ് ചന്തേര റെയിൽവേ സ്റ്റേഷൻ. 7.5 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് കാസർഗോഡ് ജില്ലയിലെ ചന്തേര റെയിൽവേ സ്റ്റേഷന്. ചെറുവത്തൂരിനും തൃക്കരിപ്പൂരിനും ഇടയിലുള്ള ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചറിനൊപ്പം മറ്റു വണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. എന്നാൽ കോവിഡ് കാലത്തിനു ശേഷം പുനഃസ്ഥാപിച്ച വണ്ടികൾക്ക് പോലും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥിതിയാണിപ്പോൾ. ഇവിടെ സ്റ്റോപ്പുണ്ടായിരുന്ന കോയമ്പത്തൂർ ഫസ്റ്റ് പുനഃസ്ഥാപിച്ചുവെങ്കിലും ഇപ്പോൾ ഈ വണ്ടിക്കും ചന്തേര സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. നിലവിൽ സ്റ്റോപ്പുണ്ടായിരുന്ന മംഗളൂരു കണ്ണൂർ, കണ്ണൂർ മംഗളൂരു പാസഞ്ചർ വണ്ടികൾ പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ഫലത്തിൽ ഒരു വണ്ടിക്കും സ്റ്റോപ്പില്ലാത്ത റെയിൽവേ സ്റ്റേഷനായി മാറി ചന്തേര. ഈ ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോം നവീകരണവും അതുപോലെ പ്ലാറ്റ്ഫോം ഉയർത്തുകയും ദീർഘിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ 1 വർഷമായി കോവിഡ് മൂലം എല്ലാ തീവണ്ടികളും നിർത്തിവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും തീവണ്ടികൾ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു.
എന്നാൽ ഇപ്പോൾ 60% തീവണ്ടികൾ പുനഃസ്ഥാപിച്ചെങ്കിലും ചന്ദേര ട്രെയിൻ ഫോൾട്ടിൽ ഒരു ട്രെയിനും സ്റ്റോപ്പ് ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പുനഃസ്ഥാപിക്കപ്പെട്ട വണ്ടികളിൽ ചില വണ്ടികളായിട്ടുള്ള കോയമ്പത്തൂർ, മംഗലാപുരം, ഫാസ്റ്റ് പാസഞ്ചറും മലബാർ എക്സ്പ്രസ് എന്നിവയ്ക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള യാത്രക്കാർക്ക് വളരെ ഗുണപ്രദമായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട്, പടന്ന, കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ, പെരളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്കാണ് ചന്ദേര റെയിൽവേ സ്റ്റേഷൻ ഏറെ പ്രയോജനപ്പെടുന്നത്. തോട്ടുകരപ്പാലം യാഥാർത്ഥ്യമായതോടെ പടന്നക്കാർക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ചന്ദേര. 1.5 കോടി രൂപ ചെലവഴിച്ച പ്ലാറ്റ്ഫോമിന്റെ ദൈർഘ്യവും ഉയരവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് ഒരുവിധത്തിലും ഇപ്പോൾ ചന്ദേര റെയിൽവേ സ്റ്റേഷൻ പ്രയോജനപ്പെടുന്നില്ലെന്നാണ് പരാതി. കൈരളി ന്യൂസ്, കാസർഗോഡ്. 5 ഏക്കർ വയലിൽ പൊൻകതിർ വിളയിച്ച അഭിഭാഷകർ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേ കടങ്ങുല്ലൂരിൽ വിത്തിറക്കിയ നെൽകൃഷിയാണ് വിളവെടുത്തത്. കൊയ്ത്തുത്സവം ടെൽക് ചെയർമാൻ എൽ.സി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നിയമവും വ്യവഹാരങ്ങളും മാത്രമല്ല വയലിൽ പൊന്ന് വിളയിക്കാൻ തങ്ങൾക്കാവുമെന്ന് തെളിയിക്കുകയാണ് എറണാകുളത്തെ അഭിഭാഷകർ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേ കടങ്ങല്ലൂരിലെ 5 ഏക്കർ പടുത്തിറക്കിയ നെൽകൃഷിയിൽ പൊന്ന് വിളഞ്ഞപ്പോൾ അഭിഭാഷകർക്കും അഭിമാനം. ടെൽക് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ.സി. മോഹനൻ അഭിഭാഷകർക്കൊപ്പം നെൽക്കതിർ അരിഞ്ഞുകൊണ്ട് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ LDF ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത സുഭിക്ഷ കേരളം പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഈ പദ്ധതി മനോഹരമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ നിലയിൽ അഭിഭാഷക സമൂഹം നാടിനാകെ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. വിത്തും കൈക്കൂട്ടുമെന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷിയിൽ താല്പര്യമുള്ള അഭിഭാഷകരിൽ നിന്നും ശേഖരിച്ച ചെറിയ തുകകൾ കൊണ്ട് വിളവെടുപ്പിന് ശേഷം നെല്ല് അരിയാക്കി വിപണനം നടത്താനും ഭാവിയിൽ കൃഷി തുടരാനുമാണ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രമോദ്, യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് ലത ടി തങ്കപ്പൻ, അഡ്വക്കേറ്റ് TP രമേശ്, അഡ്വക്കേറ്റ് KK നാസർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി. കൊല്ലം അഞ്ചൽ ചണ്ണപ്പേട്ടയിൽ മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ വെട്ടിക്കൊന്നു. ചണ്ണപ്പേട്ട മെത്രാൻതോട്ടം 4 സെന്റ് കോളനിയിൽ കുട്ടപ്പനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് വരത്തുമുക്ക് സ്വദേശി ലൈബു ഏരൂർ പോലീസിന്റെ പിടിയിലായി. ശരീര സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ കേരളയാകാനുള്ള തീവ്ര പരിശീലനത്തിലാണ് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ബോഡി ബിൽഡർ പ്രവീൺനാഥ്. വെല്ലുവിളികളെ അതിജീവിച്ച് ഈ രംഗത്ത് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രവീൺ. തന്റെ നേട്ടങ്ങൾ ട്രാൻസ്മെൻ വിഭാഗത്തിൽ പെടുന്ന മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ 23-കാരൻ. ഇരുപത് വയസ്സുവരെ പ്രവീണയായി ജീവിച്ച ശേഷം ശസ്ത്രക്രിയയിലൂടെ ട്രാൻസ്മെനായി മാറിയ പ്രവീൺനാഥ് മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. തൻ്റെ ഐഡന്റിറ്റി മടിയില്ലാതെ വിളിച്ചു പറയാൻ പ്രവീൺനാഥ് പ്രദർശിപ്പിച്ച ധൈര്യം നിറയെ കൈയ്യടി നേടുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ബോഡി ബിൽഡിംഗ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ഈ ട്രാൻസ്മെൻ. ഉടൻ നടക്കുന്ന സംസ്ഥാന മിസ്റ്റർ കേരള മത്സരത്തിൽ ഒരു കൈ നോക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് പ്രവീൺനാഥ്. മിസ്റ്റർ കേരളയും പിന്നീട് മിസ്റ്റർ ഇന്ത്യ പദവിയുമാണ് പ്രവീൺനാഥിൻ്റെ ലക്ഷ്യം. ബോഡി ബിൽഡിംഗ് രംഗം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നം ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിതിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റർ കേരളയ്ക്കുള്ള പ്രിപ്പറേഷൻ മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് എൻട്രി കിട്ടുവാണെങ്കിൽ മിസ്റ്റർ ഇന്ത്യയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ളൊരു ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് തൻ്റെ നേട്ടം പ്രചോദനമാകുമെന്ന പ്രതീക്ഷയും പ്രവീൺനാഥ് പങ്കുവയ്ക്കുന്നു. ഇന്നും സമൂഹത്തിലെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്മെൻ. അതായത് അവരുടെ ദൃശ്യത സംസാരിക്കാൻ ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിറ്റിക്കകത്ത് പറ്റുന്നില്ല. കാരണം ആരും അറിയുന്നില്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ് വിമണം മാത്രമാണ് ദൃശ്യത അറിയുന്നത്. ശാരീരിക വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഈ മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രവീൺനാഥിന് കഴിയുമെന്ന് പരിശീലകന്റെ സാക്ഷ്യം. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുമ്പോൾ സർജിക്കൽ ചെയ്ത ഒരാളെ നമുക്കത് മുന്നോട്ട് കൊണ്ടുവന്നതിന് ഭയങ്കര റിസ്ക് ആണ്. അവൻ്റെ ട്രെയിനിങ് മേഖലയായാലും ഒരുപാട് അധികം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ, ബോഡി ബിൽഡിംഗ് മേഖല എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സോ ഹാർഡ് വർക്കിലും അവന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവനത് ചെയ്യാന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. സോ എന്തായാലും ഒരു മിസ്റ്റർ കേരളയും കൂടെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്തായാലും മുന്നോട്ട് വരുന്നതായിരിക്കും. വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയാണ് ബോഡി ബിൽഡിംഗ്. എങ്കിലും ഈ മേഖലയിലേക്ക് സംസ്ഥാനത്ത് ഒരു ട്രാൻസ്ജെൻഡർ കടന്നു വന്നതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് സഹപ്രവർത്തകർ. കൈരളി ന്യൂസ്, തൃശൂർ. 9 PM ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം.